സർവകലാശാലകളിലെ രാഷ്ട്രീയ ഇടപെടലിനെതിരെ ഗവർണർ പ്രതികരിക്കുമ്പോൾ വെട്ടിലായത് സർക്കാരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. തെളിവുകൾ പലതുമുണ്ട്, എന്നാൽ ഇതൊന്നും ഗവർണർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ കുറ്റപ്പെടുത്തലുകൾ തുടർന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെറുതെ ഇരിക്കില്ല, അതിന് തയ്യാറായേക്കും. ഇത് സർക്കാരിനെയും വെട്ടിലാക്കും. കണ്ണൂർ സർവകലാശാല VC പുനർനിയമനത്തിനായി തന്നെ സമ്മർദ്ദത്തിലാക്കി ഒപ്പിടുവിക്കുകയായിരുന്നു എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചിരിക്കുന്നത്. സംഘർഷം ഒഴിവാക്കാനും പൗരത്വ നിയമ സമരകാലത്തേതുപോലെയുള്ള റെസിഡന്റ് ആക്ഷേപം ഒഴിവാക്കാനുമാണ് അങ്ങനെ ചെയ്തത്. ചാൻസലർ പദവി ഒഴിയുന്നു എന്നതടക്കം നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് പുതിയ വിവാദങ്ങളും എത്തുന്നത്. കണ്ണൂർ സർവകലാശാല VC നിയമനത്തിനായിരുന്നു പ്രതിസന്ധിക്ക് കാരണം. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും VC ആയി നിയമിക്കണമെന്ന നിർദ്ദേശം ഉയർന്നത് എവിടെ നിന്നാണ് എന്ന ചോദ്യം ഇതിനിടെ ഉയർന്നിരുന്നു. രാജ്ഭവനോട് വിവരാവകാശ നിയമപ്രകാരം ഇക്കാര്യം ചോദിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് ലഭിച്ച മറുപടി സർക്കാരിനോട് ചോദിക്കൂ എന്നായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ മറുപടിയാകട്ടെ സംസ്ഥാന സർക്കാർ ചാൻസലർക്ക് കത്ത് നൽകിയിട്ടില്ല എന്നതുമാണ്. ഇതാണ് ദുരൂഹമായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ VC കാലാവധി കഴിയും മുമ്പ് പുതിയ VC കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റിയെ നിയമിച്ചിരുന്നു. എന്നാൽ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് നിലവിലെ VC തന്നെ പുനർനിയമനം നൽകുകയായിരുന്നു. VC നിയമനത്തിന് 60 വയസ്സ് പൂർത്തിയാക്കാൻ പാടില്ലെന്ന UGC മാർഗനിർദ്ദേശം നിലനിൽക്കെയാണ് 61 വയസ്സുകാരനായ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയത്. ഇതിനുള്ള കത്ത് നൽകിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവാണ് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു സംശയം. മന്ത്രി ബിന്ദുവിന്റെ ലെറ്റർ ഹെഡിൽ തന്നെയാണ് ഗവർണർക്ക് കത്ത് നൽകിയത്. അതും മാതൃഭൂമിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4 വർഷമായി VC ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ മികച്ച പ്രവർത്തനമാണ് നടത്തിയതെന്നും അടുത്ത 4 വർഷത്തേക്ക് അദ്ദേഹത്തെ തന്നെ VC നിയമിച്ചാൽ സർവകലാശാലയ്ക്ക് അത് മെച്ചമാകുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 61 വയസ്സുകാരനെ നിയമിക്കുന്നതിലെ നിയമപ്രശ്നം മറികടക്കാൻ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കൂടി ഉൾപ്പെടുത്തിയാണ് മന്ത്രി കത്ത് നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. അഡ്വക്കേറ്റ് ജനറലിന്റെ കത്തിനെ കുറിച്ച് ഗവർണർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ VC നിയമിച്ചത് ഗവർണറാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. സമ്മർദ്ദം ചെലുത്തിയില്ലെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സമ്മർദ്ദം ചെലുത്താനായിരുന്നില്ലേ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തന്നതെന്ന് ഗവർണറും തിരിച്ചു ചോദിച്ചു. ഇതിനിടെയാണ് കത്തെഴുതിയത് മന്ത്രിയാണ് എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഒക്ടോബർ 27 വിജ്ഞാപന പ്രകാരമാണ് കണ്ണൂർ VC കണ്ടെത്താൻ കമ്മിറ്റിയെ നിയോഗിച്ചത്. സെനറ്റ് നോമിനിയായി ഡോക്ടർ B. ഇക്ബാൽ, UGC നോമിനിയായി ഡോക്ടർ തിമ്മ ഗൌഡ, ചാൻസലറുടെ നോമിനിയായി ഡോക്ടർ V. കെ. രവീന്ദ്രൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കണ്ണൂർ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ നോമിനിയായി ഉൾപ്പെടുത്തേണ്ടയാളുടെ പേര് സർക്കാർ നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള R. ബിന്ദു പറഞ്ഞതായി ഗവർണർ വെളിപ്പെടുത്തി കഴിഞ്ഞു. നിലവിലെ പ്രശ്നങ്ങളിൽ മന്ത്രി ഇടപെട്ടില്ലേ എന്ന ചോദ്യത്തിനായിരുന്നു ഈ മറുപടിയും. ഇതും കത്തുമായി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. UGC ചാൻസലർ, സർവകലാശാല സിൻഡിക്കേറ്റ് എന്നിവയുടെ ഓരോ നോമിനികളാണ് പൊതുവെ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകുക. ചാൻസലറുടെ നോമിനിയെ സർക്കാർ ശുപാർശ ചെയ്യുന്നതാണ് കീഴ്വഴക്കമെന്നും അതുകൊണ്ട് തന്നെ പേര് സർക്കാർ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ അങ്ങനെയൊരു കീഴ്വഴക്കമില്ലെന്ന് താൻ മറുപടി നൽകി. അങ്ങനെയൊന്നുണ്ടെങ്കിൽ തന്നെ അത് ഇല്ലാതാകേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിവാദങ്ങളോട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ബിന്ദു ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഒന്നും പറയാനില്ല എന്നും സർക്കാർ തലത്തിൽ ചർച്ച ചെയ്ത് മറുപടി പറയേണ്ട കാര്യമാണ് ഇതെന്നുമാണ് അവരുടെ പ്രതികരണം.